ഈ പേരുകൾക്ക് അകത്തായിട്ട് നിങ്ങൾ ആരും ഉണ്ടാവില്ലല്ലേ. എന്നാ ഈ ഒരു വ്യക്തി എന്ന ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഒരു ഭൂമിയിൽ തന്നെ മനുഷ്യപാരപ്പെടം ജീവിക്കുന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും അല്ലെ. എന്നാ സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഇറാനിലെ ഇങ്ങനത്തെ ഒരു വ്യക്തി മനുഷ്യരുടെ പണി ജീവിക്കുന്ന ഹ്യൂമൻ ആൾക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു രൂപത്തിനും എന്താ പറയാ മൊത്തമായിട്ട് രൂപം എന്നൊക്കെ പറയേണ്ടി വരും. അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ പറയാം. ഇറാനിൽ അങ്ങനത്തെ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലും അങ്ങനത്തെ വേറൊരു ടൈപ്പ് മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. മച്ചാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഗാന്ധ മനുഷ്യനാണ്. അതായത് ഏതൊരു ഇരുമ്പ് മച്ചാന്റെ എടുത്തിട്ടാലും ധാരത്തിയിട്ട് മച്ചാന്റെ മേത്ത് ഒട്ടിപ്പിടിക്കും. അതായത് ഒരു ഗാന്ധ മനുഷ്യനാണ് മച്ചാന്. ഉമ്മൻ മാഗ്നറ്റ് എന്നൊക്കെയാണ് മച്ചാൻ എല്ലാരും വിളിക്കാറ്. ഇത്തരത്തിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ആറ് വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ തിങ്കളാഴ്ച മാത്രമാണ് ഇപ്പൊ വീഡിയോ ഇടാറ്. അത് ആർക്കെങ്ങനെ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കാണ്. അപ്പൊ നേരെ വീഡിയോ പോകുമ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു ഷാദ് വേൾഡ്. ഞാൻ സർഷാദ്. ബാർബി ഡോളിന്റെ സെയിം മുഖവും സെയിം ബോഡിയൊക്കെ ലഭിച്ച വെളനേർ ലുക്നാവെന്ന് പറയപ്പെടുന്ന ഒരു യുക്രൈൻ മോഡലാണ്. പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ് മൊത്തമായിട്ട് ഒരു പാവകളുടെ രൂപമാണ് ഇവർക്ക് ലഭിച്ചത്. എന്നൊക്കെയാണെങ്കിൽ പോലും പല ആൾക്കാരും ഡൗട്ട് അടിക്കുന്ന ഒന്നായിരിക്കും ഇവരത് മൊത്തമായിട്ട് പ്ലാസ്റ്റിക് സർജറി മറ്റു ഉടായ്പൊക്കെ എടുത്തിട്ട് ഇവരുടെ ശരീരം വരെ തരത്തിനൊക്കെ ആക്കിയതെന്നൊക്കെ പല ആൾക്കാരും ഡൗട്ട് അടിക്കുന്നുണ്ടാവും. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ ഇവര് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ മുഖത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഇവരുടെ ശരീരത്തിൽ മറ്റൊരു ഫേസ് അല്ലാതെ വേറെ എവിടെയും ഇവര് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് 100% ഒരു ഉമൻ ഡോൾ എന്നൊക്കെ പറയാൻ പറ്റും. അത്തരത്തിലാണ് അവരുടെ രൂപം എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിൽ ഇപ്പൊ വേറെ ലെവലിൽ തന്നെ ഇപ്പൊ നിലവിൽ ഇവർക്ക് 35 വയസ്സാണ്. സിയോ ക്യൂബിംഗ് ആണ്. ഇവരെ കുറിച്ച് കേൾക്കാത്തായിട്ട് നിങ്ങളും ആൾക്കാരും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ മുടിയുടെ അവകാശിയാണ് ഇവര്. ചൈനീസ്കാരിയായ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഏകദേശം ഇവരുടെ 13 വയസ്സിലാണ് ഇവർ അവസാനമായിട്ട് മുടി വെട്ടിയത്. കറക്റ്റായിട്ട് 1923 ഇവർ അവസാനമായിട്ട് മുടി വെട്ടിയത്. പിന്നീട് ഏകദേശം 31 വർഷം വരെ മുടി തൊടാതെ അനക്കാതെ നേരെ കൊണ്ടുപോയപ്പോ ഒന്ന് വെട്ടാതൊക്കെ കൊണ്ടുപോയപ്പോ ഏകദേശം 2004, അതായത് 31 വർഷം പറഞ്ഞാൽ 2004 2004 ഇവരുടെ മുടിയുടെ നീളം നോക്കിയപ്പോ ഏകദേശം 18 അടിയും 5 ഇഞ്ചുമായിരുന്നു. അതായത് ഏകദേശം 6.5 മീറ്ററിന്റെ അടുത്തൊക്കെയായിരുന്നു ഒരു സമയത്തുള്ള നീളം എന്ന് പറയുന്നത്. ജസ്റ്റ് അത് ആലോചിച്ച് നോക്കുക. ആൻഡി സെല്ലസ് ബ്രിട്ടീഷുകാരിയായി ഇവർക്ക് ചെറിയൊരു അസുഖം ചെറുപ്പത്തിൽ തന്നെ ബാധിച്ചിട്ട് ഉണ്ടായിരുന്നു. ഒരു അസുഖം എന്ന് പറയുന്നത് പ്രോട്ടിയോസ് സിൻഡ്രോം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റയർ ജനറ്റിക് ഡിസീസ് ആയിരുന്നു. ഒരു ചെറിയ വെറൈറ്റി ആയിട്ടുള്ള അസുഖമായിരുന്നു. വെറൈറ്റി എന്ന് പറയുന്നില്ല, ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പറയാൻ പറ്റിയില്ല. എന്നൊക്കെയാണെങ്കിൽ പോലും ഒരു അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഒരു കാല പിന്നീട് ഉണ്ടായിരിക്കുള്ളൂ. അവർ ഒരു കാലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലതിൽ ഭീമനായിട്ടുള്ള ഒരു ഭാരം ഉണ്ടായിരിക്കും. ഇവര് പ്രോട്ടിയോസ് സിൻഡ്രോം ബാധിച്ച ഇവരുടെ ഒരു ഒറ്റൊരു കാലിന്റെ ഭാരം ഏകദേശം ഒരു സ്പ്ലൻഡർ ബൈക്കിന്റെ ഭാരം ഉണ്ടായിരുന്നു. അതായത് 110 കിലോഗ്രാം ഭാരമായിരുന്നു ഒറ്റൊരു കാലിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, എമ്മാതിരി ഭാരമായിരിക്കും ഉണ്ടായിരിക്കുക എന്നത്. ഈ ഒരു ഭീമൻ കാലിൽ ലഭിച്ച ഇവർക്ക് പിന്നീട് നടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇവർ മൊത്തമായിട്ട് വീൽ ചെയറിലായിരുന്നു. പിന്നീട് വരുന്ന ജീവിതകാലം മൊത്തമായിട്ട് കഴിച്ചിട്ട് ഉണ്ടായിരുന്നത്. എന്നൊക്കെയാണെങ്കിൽ പോലും ഈ റയർ ജനറ്റിക് ഡിസീസ് ബാധിച്ച ഇവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം ഇപ്പൊ 45 വയസ്സൊക്കെയാണ്. അരുൺ റെയ്ക്കുവാർ എന്ന നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരനാണ്. മച്ചാനൊരു സ്പെഷ്യൽ കഴിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഏകദേശം 4 വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഇപ്പോഴത്തെ 2016 അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ കഴിവ് അദ്ദേഹത്തിന് പോലും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് മാക്സിമം പെട്ടെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കട്ടോ. അദ്ദേഹത്തിന്റെ കഴിവെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് ഇരുമ്പിനൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ഗാന്ധ മനുഷ്യൻ എന്നൊക്കെ പറയാൻ പറ്റും. ഇതിന്റെ പല പിക്ചേഴ്സാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു കഴിവിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ മാഗ്നറ്റിസം എന്നാണ് ഈ ഒരു പ്രോസസ്സിന് ഈ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യത്തിന് പറയാറ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ശരീരത്തിൽ നിന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വേവ്, ഒരു മാഗ്നറ്റിക് വേവ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പല മെറ്റൽസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാ മെറ്റൽസിനെയും അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, ഒരു പക്ഷെ കൊബാൾട്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിക്കൽ ആയിരിക്കാം അല്ലെങ്കിൽ അയൺ ആയിരിക്കാം, അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് മാത്രമാണ് അവർക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വേറെ ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലിയോ തോണലിൻ എന്നൊരു മലേഷ്യൻ കാരൻ. അദ്ദേഹത്തിന് ഏകദേശം 78 വയസ്സാണ്. അദ്ദേഹത്തിന് പല മെറ്റൽസിനും അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ കഴിവുണ്ട്. ഒരു
മച്ചാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്പെഷ്യൽ കഴിവുള്ള ഒരു വ്യക്തിയാണ്. വേണമെങ്കിൽ നമുക്ക് കാര്യം ഗിന്നസ് റെക്കോർഡ് നേടാട്ടോ. ഹമു ഹാജി അല്ലെങ്കിൽ ഹമുജി ഹാജി എന്നൊക്കെയാണ് മച്ചാനെ പല ആൾക്കാരും വിളിക്കാറ്. അദ്ദേഹത്തിന്റെ കഴിവ് എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം കുളിക്കാതെ നിന്ന ഒരു കഴിവാണ്. അതായത് ഏകദേശം 60 വർഷത്തോളം മച്ചാൻ കുളിച്ചിട്ടില്ല ഇന്നേക്ക്. അതായത് ഇന്നും കുളിച്ചിട്ടില്ല. 60 വർഷം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക. അവസാനമായിട്ട് അദ്ദേഹം കുളിച്ചത് 1960ലാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക, 60 വർഷത്തെ ഒരു മനുഷ്യൻ കുളിക്കാതെ നിന്നാൽ വേറെ ലെവലാവും അല്ലെ. എന്നൊക്കെയാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു വ്യക്തി നമ്മളെ ഇന്ത്യയിലും കിടക്കുന്നുണ്ട് കേട്ടോ. മച്ചാന്റെ പേര് കൈലാഷ് സിംഗ് എന്നാണ്. ഏകദേശം 38 വർഷം മച്ചാൻ കുളിച്ചിട്ടേ ഇല്ല ഇന്നേക്ക്. അവസാനം നീക്കുന്നത് പല ആൾക്കാരും വെയിറ്റ് ചെയ്ത ഹൾക്കാണ്. അഥവാ മച്ചാന്റെ പേര് സജാദ് കരീബിയാണ്. ഇറാനിയൻകാരനായ മച്ചാൻ ഒരു വെടിക്കെട്ട് മനുഷ്യനെന്ന് തന്നെ പറയേണ്ടിവരും. കാരണം ഒരു ചില്ലറക്കാരനല്ല, ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറാണ്. അത് മാത്രമല്ല പല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളും, മാഷൽ ആർട്ടിസ്റ്റ്, ഇതിനെ പല ആൾക്കാരും ഹൾക്ക് അല്ലെങ്കിൽ ഇറാനിയൻ ഹൾക്ക് എന്നൊക്കെയാണ് കോമൺ ആയിട്ട് വിളിക്കാറ്. ഇങ്ങനെ വിളിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു കട്ടക്കുള്ള മസിൽ തന്നെയാണ്. നമുക്കതൊന്നും ഇല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ഒരു കട്ടക്കറല്ല, ഒരു പ്രൊഫഷണൽ ലുക്ക് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു മസിലെ കാണാൻ നമുക്ക് വ്യക്തമുണ്ട് മനസ്സിലാവും. 2016 ഇതേ ഇറാനിയൻ എയർഫോഴ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എന്തൊക്കെയാണെങ്കിലും പോലും ഇന്നത്തെ വീഡിയോ വെച്ച് വായനപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ വെച്ച് വായനപ്പിയാണ്, മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത തിങ്കളാഴ്ച ഇതൊരു മാതിരി കിടിലം വീഡിയോ കാണുന്നവരെ സീവച്ചവരെ ബൈ.